ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങൾ ഒരുപാട് നാളായിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, ഓവൻ എങ്ങനെയാണ് പ്രീഹീറ്റ് ചെയ്യുന്നത് എന്നൊന്ന് കാണിച്ചിടണമെന്ന്. കുറച്ച് ലേറ്റായി പോയിട്ടോ, ഒരുപാട് നാളായിട്ട് നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ എന്താ പറയുക, ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ്സും ഒക്കെ കാരണം ഭയങ്കര ബിസി ആയിരുന്നു. മാത്രമല്ല, എൻ്റെ ഓവൻ ഇരിക്കുന്ന സ്ഥലം ഞാനൊന്ന് മാറ്റി. മാറ്റിക്കഴിഞ്ഞപ്പം അവിടെ ആണെങ്കിൽ പ്ലഗ് പോയിൻ്റ് ഇല്ല, അതുകൊണ്ട് അതൊന്ന് ശരിയാക്കി കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. കുറേ ലേറ്റായിപ്പോയി, അതിനെന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, അപ്പോൾ എന്തായാലും നമ്മുടെ തിരുവോണമാണ്, മൊഹറം വരുന്നുണ്ട്, അപ്പോൾ ഓവൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ പ്രീഹീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കാം. അപ്പോൾ പലർക്കും അത് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓവൻ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്, പ്ലഗ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രീഹീറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിനു മുന്നേ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഓവനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ കുറേ ലാഗ് ആക്കണില്ല, അതുകൊണ്ട് നേരെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഗ്രിൽഡ് ചിക്കൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രീഹീറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഓവൻ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കാണിക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണും, അതൊന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മളുടെ ഓൺ ചെയ്തിട്ട്, നമ്മൾ പ്ലഗ് ഓൺ ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ താഴെ നമ്മളിവിടെ കൺവെൻഷൻ എന്നുള്ള ബട്ടൺ ഉണ്ട്, പിന്നെന്താ മൈക്രോ കൺവെൻഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മൈക്രോ കൺവെൻഷനിലാണ് കേട്ടോ വയ്ക്കണേ. അപ്പോൾ നമ്മളിപ്പം പ്രീഹീറ്റ് ചെയ്യാനാണ് പോണത്. സോറി കേട്ടോ, റോസി അവിടെ കിടന്ന് കുരയ്ക്കുന്നുണ്ട്, റോഡിൽ കൂടെ ആരോ പോണതാണ്, അതുകൊണ്ട് അതൊരു ഡിസ്റ്റർബൻസ് ആണ്, സോറി. അപ്പോൾ നമ്മളുടെ കൺവെൻഷൻ എന്നുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്, കൺവെൻഷൻ എന്ന് മാത്രം എഴുതിയിട്ടുള്ള ബട്ടണാണ് കേട്ടോ. അപ്പോൾ ആ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിച്ചോളാം. അപ്പോൾ കാണാം നിങ്ങൾക്ക്, 1, 2, 3, 4, 5 ഇങ്ങനെ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഏത് ടെമ്പറേച്ചറിലാണോ വേണ്ടത് ആ ടെമ്പറേച്ചർ വരും. അതായത് നമ്പർ ഓഫ് ടൈംസിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ ടെമ്പറേച്ചർ ഇവിടെ കാണിക്കും. ഇപ്പോൾ 200 വരെ പോകും കേട്ടോ ടെമ്പറേച്ചർ ലെവലിൽ. 200 പെട്ടെന്ന് ഞാൻ കുറച്ച് നേരം അത് നിർത്തി, എന്താ നിങ്ങളോട് സംസാരിച്ചോണ്ട് നമ്മൾ പെട്ടെന്ന് അത് ഓഫായി പോയിട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചല്ലോ, അത് കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഓഫായിട്ട് നമ്മൾ വീണ്ടും ചെയ്യുമ്പം രണ്ട് പ്രാവശ്യം ഇത് ക്ലിക്ക് ചെയ്യണം. സ്റ്റോപ്പ് ആൻഡ് റീസെറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബട്ടൺ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം ഇത് ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം തുടങ്ങാൻ. അതായത് നമ്മൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് രണ്ടാമത് റീസെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കാട്ടോ. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ കാണിക്കുകയാണ്, കൺവെൻഷനിൽ നമ്പർ ഓഫ് ടൈംസിൽ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ഏത് ടെമ്പറേച്ചർ ആണോ അത് ഇവിടെ കാണിക്കും. 200 വരെ പോകും. അപ്പോൾ അതിൽ ഏത് ടെമ്പറേച്ചറിൽ വേണമെന്ന് നിങ്ങൾക്ക് ഏത് ടെമ്പറേച്ചറിലാണോ വെക്കേണ്ടത് അതിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ പ്രീഹീറ്റ് എന്നുള്ളൊരു ഫ്ലിക്കർ ഉണ്ട്, അതിങ്ങനെ ഫ്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ടെമ്പറേച്ചറിൽ എത്തിക്കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ ഫ്ലിക്കർ ഓഫ് ആവും. ഓഫ് ആവുമ്പം ഒരു സിഗ്നല് നമ്മളുടെ ഓവൻ നമുക്ക് തരും, ബീപ് സൗണ്ട് കേൾക്കാം. അപ്പം നമുക്ക് നമ്മളുടെ എന്താണ് സാധനം വെക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഓവനകത്തിലേക്ക് വെക്കാം. അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൺവെൻഷൻ ഞെക്കുകയാണ് ഞാനിപ്പോൾ. 1, 2 ഓക്കെ, ദെൻ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇതാ ഇവിടെ പ്രീ ഹീറ്റ് എന്നുള്ളൊരു ഫ്ലിക്കർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം സെറ്റ് ചെയ്യാം, എത്ര ടൈം വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി ഇതൊരു ടെമ്പറേച്ചറിൽ ഓവനിൽ എത്തിക്കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും കേട്ടോ. ഒരു 10 മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. അല്ല, നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. കൺവെൻഷൻ ക്ലിക്ക് ചെയ്യുക, ഏത് ടെമ്പറേച്ചറാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക, ദെൻ സ്റ്റാർട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.